ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസിനെ ഡിസൈനർ ബ്ലൗസ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ബോട്ട്നിക്കാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പാച്ചസ് ആണ്. വലിയ രണ്ട് പാച്ചസും ചെറിയ കുറച്ച് പാച്ചസും ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫാബ്രിക് ഗ്ലൂ ആണ്. പിന്നെ വേണ്ടത് ത്രെഡാണ്. നമ്മുടെ ബ്ലൗസിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ത്രെഡ് വേണം. പിന്നെ വേണ്ടത് ചെറിയ നീഡിലാണ്. ബീഡ്സ് കോർക്കാൻ പറ്റിയ ചെറിയ നീഡിൽ വേണം. പിന്നെ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വേണം. പിന്നെ ലെയറായിട്ട് വരുന്ന ഗോൾഡൻ ബീഡ്സ് വേണം. ഒരു ചോക്ക് വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലെയറായിട്ട് വരുന്ന ഗോൾഡൻ ബീഡ്സിനെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ബ്ലൗസിൻ്റെ മറ്റേ വശത്തേക്ക് എത്ര നീളം ആവശ്യമാണോ അത് നോക്കിയതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ അടുത്ത ലെയറും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒട്ടിച്ച ഭാഗം ഒന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം മറ്റേ ഭാഗവും ഇതേ രീതിക്ക് തന്നെ നമ്മൾ ചെയ്യുക. അങ്ങനെ ഈ ഒരു സ്ലീവ് കംപ്ലീറ്റ് ചെയ്യുക. ഇതേ രീതി തന്നെയാണ് മറ്റേ സ്ലീവിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് സ്ലീവും കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിനായിട്ട് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നിവർത്തി വെക്കുക. എന്നിട്ട് വലിയ പാച്ചസ് ഒരെണ്ണത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിന് ചുറ്റും ചെറിയ പാച്ചസ് ഒട്ടിക്കാനായിട്ട് ഒരേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ പാച്ചസിൻ്റെ ഓരോന്നിൻ്റെയും ബാക്ക് സൈഡിൽ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം. ഇതേ രീതിക്ക് തന്നെ രണ്ട് സ്ലീവും കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് രണ്ട് സ്ലീവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് സൈഡിലേക്കും ഒരേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിക്ക് തന്നെ ഓരോ പാച്ചസിൻ്റെയും ബാക്ക് സൈഡിൽ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്കിൽ ഓരോ മാർക്കിങ്ങിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നെക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നെക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് പോർഷനിൽ മാത്രം ഷുഗർ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആണ് ഇതിനെടുത്തിരിക്കുന്നത്. പിന്നെ സൂചി, ചെറിയ സൂചിയാണ് വേണ്ടത്. ബീഡ്സ് കോർക്കാൻ പറ്റിയ തരത്തിലുള്ള ചെറിയ സൂചി വേണം. സൂചിയിൽ രണ്ട് നൂലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം താഴേന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി കുത്തി താഴേക്ക് വലിച്ചെടുക്കുക. ഇതേ രീതിയിൽ തന്നെ ബാക്കി ചെയ്യുക. അങ്ങനെ നെക്ക് പോർഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.